ഈശോയെ നന്ദി. ഈ വിശുദ്ധ വാരത്തിൽ ശാലോം ചാനലിലൂടെ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവമായ കർത്താവ് പ്രത്യേകം അനുവദിച്ച എല്ലാ ദൈവമക്കൾക്കും ഈശോയുടെ നാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്ന വിഷയം വിലാപങ്ങളുടെ പുസ്തകം 3:22-23 വാക്യങ്ങളാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ. ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത കാരുണ്യം, അത് ദൈവത്തിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. മാതാപിതാക്കളുടെ സ്നേഹം കണ്ടീഷണലാണ്. അവർ വിചാരിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, മക്കളുടെ ഭാഗത്തുനിന്ന് ഒരു ദുർനടപ്പ് വന്നാൽ, ഒരു പേരുദോഷം വന്നാൽ, പല മാതാപിതാക്കളുടെയും സ്നേഹം വറ്റി വരണ്ടു പോകും. ജീവിത പങ്കാളിയുടെയും സ്നേഹത്തിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതിൻ്റെ അനേകം അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മക്കളുടെ സ്നേഹത്തിനും പരിധികളും പരിമിതികളും ഉണ്ട് എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും ലോകം വളരെ ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. എന്നാൽ വിലാപത്തിൻ്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം കർത്താവിൻ്റെതാണ്. ഒരിക്കലും അവസാനിക്കാത്ത കാരുണ്യവും കർത്താവിൻ്റെതാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ 3 തലങ്ങളിലുള്ള കർത്താവിൻ്റെ കരുണയെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ 1-ാമത്തേത് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് രോഗികളോട് കർത്താവ് കരുണ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്തിൻ്റെ പീഡയാൽ, ശരീരത്തിൽ രോഗത്തിൻ്റെ പീഡയാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ദൂതാണ് വചനം പഠിപ്പിക്കുന്നു. രോഗികളോട് കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള വാക്കുകളിൽ നമ്മളിത് വളരെ പ്രകടമായി കാണുന്നു. ഈശോ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, ജനക്കൂട്ടം ഈശോയെ അനുഗമിക്കുമ്പോൾ, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് താണ് വണങ്ങിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഹല്ലേലൂയ. തൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താണെന്നോ, തൻ്റെ രോഗത്തെക്കുറിച്ച് സമൂഹം എന്ന് പറയുന്നെന്നോ, അതൊന്നും അവൻ കാര്യമാക്കുന്നില്ല. അവൻ യേശുവിൻ്റെ അടുത്ത് വിശ്വാസത്തോടെ വന്നിട്ട് പറയാണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ വേണ്ടി കഴിയും. അതവൻ ഏറ്റുപറയുമ്പോൾ, എൻ്റെ മുൻപിൽ നിൽക്കുന്നത് യേശുവാണെന്നും അവൻ ദൈവപുത്രനാണെന്നും അവന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്നു കൂടി ഈ കുഷ്ഠരോഗി പ്രഖ്യാപിക്കുകയാണ്. ഈ കുഷ്ഠരോഗിയോട് യേശു പറയുന്ന വചനമാണ് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നുണ്ട്. കുഷ്ഠരോഗിയോട് യേശു പറഞ്ഞു, യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്. കുഷ്ഠം മാറിയിട്ട് സൗഖ്യം പ്രാപിച്ചവനല്ല യേശു കൈനീട്ടി സ്പർശിക്കുന്നത്, മറിച്ച് കുഷ്ഠരോഗവുമായി തൻ്റെ അടുത്തേക്ക് വന്ന രോഗിയെ അവൻ്റെ നേരെ കൈകൾ നീട്ടി അവൻ്റെ വ്രണങ്ങളിൽ സ്പർശിച്ചിട്ട് യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഇന്ന് ശാലോം ചാനലിലൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാ രോഗികളോടും കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന്. ഹല്ലേലൂയ. ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും ഒത്തിരിയേറെ ധ്യാനങ്ങൾ കൂടിയിട്ടും രോഗം മാറുന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. 1, ഞാൻ ഇനി അനുദപിക്കേണ്ട ഏതെങ്കിലും പാപത്തിൻ്റെ വഴികളുണ്ടോ എന്ന്. ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ 3 കുട്ടികളോട് അനേകർ വന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്രകാരമുള്ള ഒരു രോഗിക്ക് വേണ്ടി ലൂസി സിസ്റ്റർ, ലൂസി സഹോദരി ബാല്യത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ മാതാവ് പറയുന്നുണ്ട്, അവൻ മാനസാന്തരപ്പെടുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ അവനെ സുഖപ്പെടുത്താമെന്ന്. മാനസാന്തരപ്പെടുകയാണെങ്കിലേ ആ വ്യക്തിക്ക് സൗഖ്യമുള്ളൂ എന്ന് മാതാവ് ഫാത്തിമയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള രോഗത്തിന് തടസ്സമായി നിൽക്കുന്നത്, രോഗസൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ പാപമാണെന്ന് മാതാവ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചു. ഇനി
എൻ്റെ ജീവിതത്തിൽ പാപമൊന്നുമില്ല, ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുന്നു, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ലെങ്കിൽ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് സഹിക്കാൻ വേണ്ടി യേശു തന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ഫ്രാൻസിസ്കോയുടെയും ജെസീന്ദ്രയുടെയൊക്കെ ജീവിതത്തിൽ അവർ രോഗികളായിട്ടാണ് മരിക്കുന്നത്. പക്ഷെ അവർ സന്തോഷത്തോടെയാണ് മരിക്കുന്നത്. ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയിട്ടാണ് മരിക്കുന്നത്. മാതാവ് തന്നെ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സഹിക്കേണ്ടി വരും, നിങ്ങൾ ആത്മാക്കളക്ഷയ്ക്ക് വേണ്ടി സഹിക്കേണ്ടി വരും. രോഗത്തെക്കുറിച്ചൊക്കെ മാതാവ് മുൻകൂട്ടി വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈശോയുടെ വചനം പഠിപ്പിക്കുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് കുഷ്ഠരോഗിയോട് ഈശോ കരുണ കാണിച്ചു. ലൂക്കായുടെ സുവിശേഷതയിൽ 13:16 തിരുവചനത്തിൽ ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട്. 18 കൂന് ബാധിച്ച് കിടക്കുന്ന സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ അതൊരു സാബത്ത് ദിവസത്തിൽ ഈശോ സുഖപ്പെടുത്തുമോ എന്ന് നോക്കി ഈശോയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഫരിസേയരുടെ സദുക്കരുടെ മുമ്പിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 13:16 ഈശോ അവരോട് പറയുന്നൊരു വചനമുണ്ട്. 18 സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം ഞാൻ അഴിച്ചു വിടേണ്ടതില്ലെന്നോ. സമൂഹമെതിരായാലും അന്നത്തെ നിയമമെതിരായാലും അതിനെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദൂത് സമൂഹത്തോട് പ്രഘോഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ സ്നേഹവും കരുണയും. രോഗികളോട് കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്ത ദൈവമക്കൾ, ഇന്ന് ലോകത്തിൻ്റെ ഏത് ദിക്കിലായിരുന്നിട്ട് ഈ ശുശ്രൂഷ പങ്കെടുത്താലോ ഹൃദയത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ രോഗിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, ഡോക്ടർമാർ ഉപേക്ഷിച്ച എൻ്റെ രോഗത്തിന് മേൽ കരുണയായിരിക്കണമേ. യേശു കരുണയുള്ളവനാണ്, അവൻ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കും. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ കരുണയുടെ രണ്ടാമത്തെ ഒരു തലം, അവൻ മനസ്സിൻ്റെ തലങ്ങളിൽ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാം എൻ്റെ അടുക്ക വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങൾ വന്ന് വേറെ ഒത്തിരി അധ്വാനിക്കാനല്ല ഈശോ പറയുന്നത്, നിങ്ങൾ വന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കഠിനാധ്വാനം ചെയ്യാനല്ല ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാം എൻ്റെ അടുക്ക വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങൾ വന്നാൽ മാത്രം മതി. അതാണല്ലോ മത്തായി സുവിശേഷം 7:7 വചനം പഠിപ്പിക്കുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ലഭിക്കും. യേശു മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശിഷ്യന്മാർ രാത്രിയിൽ വഞ്ചി തുഴഞ്ഞ് കടലിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ, തടാകത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്ന സമയത്ത് അവർ രാത്രി വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നറിഞ്ഞിട്ട് യേശു വെള്ളത്തിന് മീതെ നടന്ന് രാത്രിയിൽ ഈ ശിഷ്യന്മാരടുത്തേക്ക് വരുന്നുണ്ട്. മലമുകളിലിരിക്കുന്ന യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞ് അവശരായതിനെക്കുറിച്ചും അവരുടെ അസ്വസ്ഥതകളെക്കുറിച്ചും ആകുലതകളെക്കുറിച്ചും അറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതിനാണ് നമ്മുടെ കർത്താവ്. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ മനസ്സിൽ ഭാരപ്പെട്ട് ഉത്കണ്ഠയായിരിക്കുന്നവർ ഈശോയോട് പറയുക, കർത്താവേ എൻ്റെ ഉത്കണ്ഠ, എൻ്റെ ആകുലത, ജീവിത വ്യഗ്രത, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ സന്നദ്ധയിലേക്ക് കൊടുക്കണം. വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മനസ്സിൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രദ്ധാലുവായ ദൈവമാണ് നമ്മുടെ യേശുക്രിസ്തുവും. യോഹന്നാന്റെ സുവിശേഷം 6:37 ഈശോ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാനൊരിക്കലും തള്ളിക്കളയുകയില്ല. ഒരിക്കലും തള്ളിക്കളയാത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ വിശുദ്ധ വാരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ആകുലതകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ സുവിശേഷം നൽകുന്ന മൂന്നാമത്തെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, യേശുവിലൂടെ പ്രകടമായ കരുണയെക്കുറിച്ച്, അത് പാപികളോട് കർത്താവ് കാണിക്കുന്ന കരുണയാണ്. ശരീരത്തിൻ്റെ വേദനയേക്കാൾ മനസ്സിൻ്റെ വേദനയേക്കാൾ കഠിനമായതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്യുന്ന ഒരാത്മാവിനുണ്ടാകുന്ന വേദന.
രോഗം വന്നാലും മനസ്സിന് ദുഃഖം വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പാപം വരുന്ന വ്യക്തിക്ക് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന ദുഃഖം കാരണം ദൈവസന്നദ്ധയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അത് നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവയും പാപം ചെയ്തപ്പോൾ അവർ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകലാൻ മനസ്സ് പ്രേരിപ്പിക്കും. എന്നാൽ പാപികളോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് സുവിശേഷത്തിൽ അനേക സംഭവങ്ങളിലൂടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5:31-32 വാക്യങ്ങളിൽ യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ഒരു ദൈവപുത്രൻ, ഒരു രക്ഷകൻ, അതാണ് യേശു ക്രിസ്തു. പാപിയെ ലോകം തള്ളിക്കളയുമ്പോൾ, പാപിയെ ലോകം ശിക്ഷിക്കാൻ വേണ്ടി നടക്കുമ്പോൾ, പാപിയെ വിധിക്കാൻ വേണ്ടി സമൂഹം തിരക്ക് കൂട്ടുമ്പോൾ, പാപിയെ രക്ഷിക്കാൻ വേണ്ടി വരുന്നവൻ പാപിയുടെ പാപം ഏറ്റെടുത്ത്, അതാണല്ലോ സ്നാപകൻ യേശുവിനെ നോക്കി പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ സഹിക്കേണ്ട വേദനകൾ, ഞാൻ ഏറ്റെടുക്കേണ്ട പാപത്തിന് പ്രത്യാഘാതം എനിക്ക് വേണ്ടി ഏറ്റെടുത്ത്, എനിക്ക് വേണ്ടി പകരക്കാരനായി, എനിക്ക് വേണ്ടി കുരിശു മരിച്ച എൻ്റെ യേശു ക്രിസ്തു. വചനം പഠിപ്പിക്കുന്നു, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:10 തിരുവചനത്തിലും ഇതേ ഒരു ദൂത് വചനം പഠിപ്പിക്കുന്നു. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പാപി രക്ഷപ്പെടുന്നതിനെ ഓർത്ത്, അനുദപിക്കുന്ന പാപി ഓർത്ത്, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സന്നദ്ധിയിൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് സുവിശേഷം അറിയിക്കുന്ന ആ കർത്താവ്. ലൂക്കായുടെ സുവിശേഷം 15:7 തിരുവചനവും ഇതുതന്നെ ആവർത്തിക്കുകയാണ്. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ പാപവഴി ഉപേക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ കരുണയിലേക്ക് വരുന്നതും ഒക്കെ വളരെ സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു സ്വർഗം നമുക്കുണ്ട്. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ഈ ഒരു സ്നേഹത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിൽ 15 ധൂർത്തപുത്രൻ്റെ ഉപമ വിശദമാക്കുന്നത്. 15:24 വാക്യത്തിൽ ധൂർത്തപുത്രൻ്റെ പിതാവിലൂടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ടതിനെ വീണ്ടും കിട്ടുമ്പോൾ ആഹ്ലാദിക്കുന്ന ഒരു ദൈവം, ആഹ്ലാദിക്കുന്ന ഒരു സ്വർഗം, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദൂത്. രോഗമുണ്ടെങ്കിലും മനസ്സിൽ ആശ്വാസം ഉണ്ടാകും. മനസ്സിൽ എത്ര വേദന ഉണ്ടെങ്കിലും ദൈവത്തിൽ ആസ്വദിച്ച് ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എൻ്റെ ദൈവം ഉപേക്ഷിച്ചാൽ, എൻ്റെ ദൈവം തള്ളിക്കളഞ്ഞാൽ പിന്നെ ആരുമില്ലല്ലോ. ഒരുപക്ഷെ ഗെത്സെമനെ വെച്ചും പീഡാനുഭവത്തിൻ്റെ സമയത്തും ഈശോ അനുഭവിച്ച വേദനകൾ ഏറ്റവും വലുത് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതാണല്ലോ. 10 ഉപേക്ഷിച്ചതിനെക്കുറിച്ച് യേശുവിന് പരാതിയില്ല. ബാക്കി ശിഷ്യന്മാർ ഓടി ഓടിച്ചതിനെ കുറിച്ച് പരാതിയില്ല. ജനം പോയതിനെക്കുറിച്ച് പരാതിയില്ല. പക്ഷേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചാൽ എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ. യേശുവിൻ്റെ പോലും വേദന അതായിരുന്നു. എന്നാൽ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു ദൂത്, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട കർത്താവിന് സന്തോഷം ഇതാണ്, പാപികളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ഒരു ആശയം കുറേയും കൂടെ നമ്മുടെ ആഴത്തിൽ പതിയാൻ വേണ്ടിയും, പാപം ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അത് ബൈബിളിൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലാണ്. ആടിനെ മേച്ചാണ് ദാവീദിനെ കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു, ഇസ്രായേലിലെ രാജാവാക്കി കർത്താവ് ഉയർത്തി. എന്നാൽ ആദ്യകാലത്തെ തീക്ഷ്ണതയൊക്കെ പോയി, പിന്നീട് പാപത്തിന് അടിമപ്പെടുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ 6 തരത്തിലുള്ള പാപങ്ങൾ ആധിപത്യം പുലർത്തുന്നുണ്ട്. അതിലൊന്നാമത്തെ പാപം, ദാവീദ് അലസനായി തീർന്നു.
ആദ്യ നാളുകളിൽ ദൈവത്തിന്റെ വാഗ്ദാന പേടകം വരുമ്പോൾ തുള്ളിച്ചാടി ആനന്ദത്തോടെ നൃത്തം ചെയ്ത ദാവീദ് പിന്നീട് ഈ വാഗ്ദാന പേടകം സൈനികരുടെ അടുത്ത് സേവകരുടെ അടുത്ത് കൊടുത്തയച്ചിട്ട് രാജാവ് കൊട്ടാരത്തിൽ അലസനായിരിക്കുകയാണ്. യുദ്ധം ചെയ്യുന്നില്ല. പണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിരുന്നവനാണ്. ഇന്നിതാ അവൻ അലസതയിലേക്ക് വന്നു. രണ്ടാമത്തെ ഒരു പാപം ദാവീദിന്റെ ജീവിതത്തിൽ കാണുന്നു. അത് 2 സാമുവേൽ 11:2 അവൻ സായാഹ്നത്തിൽ കിടക്കയിൽ എഴുന്നേറ്റിട്ട് മട്ടുപാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൻ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:28 ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നത് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്ന വചനപ്രകാരം ഇതാ ദാവീദ് അവൻ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യുന്നു. ഒപ്പം അലസത, സായാഹ്നത്തിൽ കിടക്കയിൽ എഴുന്നേൽക്കുന്ന ഒരു അലസത, രണ്ടാമത്തെ പാപം. മൂന്നാമത്തെ പാപം, അതേ സാമുവേൽ 2:11 അന്യന്റെ ഭാര്യ ബത്ശേബയെ അവൻ സ്വന്തമാക്കുകയാണ്. അവൻ അവളെ പ്രാപിച്ചു. വ്യഭിചാരം എന്ന പാപം ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. ഹോസിയ 5:4 വ്യഭിചാര ദുർബോധം വന്ന വ്യക്തിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അവന് തന്റെ ദൈവത്തിന് അടുത്തേക്ക് തിരികെ പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ദാവീദിന്റെ ഹൃദയം മൂടപ്പെട്ടു. 4 പാപം ദാവീദിന്റെ ജീവിതത്തിൽ വരുന്നു. അത് 2 സാമുവേൽ 11:8 വചനം പഠിപ്പിക്കുന്നു. പാപം ചെയ്ത ദാവീദ് ഇത് മറച്ചു വെക്കാൻ വേണ്ടി ഊറിയായ യുദ്ധക്കളത്തിൽ നിന്ന് വിളിച്ചിട്ട് ഈ കുറ്റം ഇത് ദാവീദിന് രക്ഷപ്പെടാൻ വേണ്ടി ഊറിയായ വീട്ടിലേക്ക് പറഞ്ഞയക്കുക. അവൻ കപടതയോടെ പെരുമാറുന്നു. 5 പാപം ഈ ദാവീദിന്റെ ജീവിതത്തിൽ കാണുന്നത്, അത് 2 സാമുവേൽ 11:15 ഈ പാപത്തിന്റെ പ്രത്യാഘാതത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ചെയ്യുന്ന കാര്യം ഗൂഢാലോചന നടത്തുന്നു, കൊലപാതകം ചെയ്യുന്നു. വിശ്വസ്തനായ സമർപ്പണമുള്ള ഊറിയായ അവൻ കൊല ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുകയാണ്. കൊലപാതകം എന്നൊരു പാപം അവൻ്റെ ജീവിതത്തിൽ വന്നു. 6 പാപം, ഊറിയ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിധവയെ അവൻ സ്വീകരിക്കുക. അപ്പോഴും രാജാവിന് മെച്ചമുണ്ട്. കാരണം സൈനികന്റെ വിധവയായ ഭാര്യയെ സ്വീകരിച്ചു എന്ന വലിയൊരു സൽപ്പേര്, സഹതാപത്തിന്റെ ഒരു തരംഗം ദാവീദിന് കിട്ടും. 6 പാപം ചെയ്ത ദാവീദ്. പക്ഷേ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് അവന്റെ പാപത്തെ കുറിച്ച് ശാസിക്കുമ്പോൾ, ദൈവം കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ ദാവീദ് നിലവിളിക്കുന്ന വചനമുണ്ടല്ലോ. സംഗീതം 51:11 കർത്താവേ അങ്ങയുടെ സന്നദ്ധിനെ തള്ളിക്കളയരുത്, അവിടുത്തെ സന്നദ്ധിനെ തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്ന് പറഞ്ഞ് ദാവീദ് നിലവിളിക്കും നമ്മൾ കാണുന്നുണ്ട്. പാപം ചെയ്ത ഈ ദാവീദിനോട് പിന്നീട് ദൈവം എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കരുണയുടെ ആഴം നമുക്ക് മനസ്സിലാകുക. അതേസമയം ഇതേ ബൈബിളിൽ തന്നെ ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൂടെ ദാവീദ് ചെയ്തതിൻ്റെ അത്രയും ഗൗരവമല്ലാത്തൊരു പാപം, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വീകരിക്കാൻ വേണ്ടി നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ആഹാബിനെ കുറിച്ചും ജസബലിനെ കുറിച്ചും പഴയനിയും പശ്ചാത്തലം അനുസരിച്ച് അന്ന് ഏലിയ പ്രവാചകന്റെ കർത്താവ് പറഞ്ഞു. രാജാക്കന്മാരുടെ 4 21:19 നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ ആഹാബിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. 21:19 അത് പറഞ്ഞു. 22:32 പറയുന്നു അത് സംഭവിച്ചു. ആഹാബ് രാജാവിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. ജസബലിനെ കുറിച്ച് വചനം പഠിപ്പിച്ചു, ജസബലിന്റെ മാംസം നായ്ക്കൾ തിന്നും. 2:39-36 പറയുന്നു ജസബലിനടക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ ഒന്നും കണ്ടില്ല. പ്രവചനം പൂർത്തിയായി. അവരുടെ പാപം അവരെ വേട്ടയാടി. എന്നാൽ ജസബലും ആഹാബും ചെയ്തതിനേക്കാൾ കഠിനമായ പാപം ചെയ്ത വ്യക്തിയാണ് ദാവീദ്. അന്യന്റെ വസ്തുവല്ല അവരെ മോഹിച്ചത്, അന്യന്റെ ഭാര്യയെ മോഹിച്ചു. അതിനുവേണ്ടി കൊലപാതകം ചെയ്തു. പിന്നെ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തു. ആഹാബും ജസബലും ചെയ്തതിനേക്കാൾ കൂടുതൽ ഗൗരവമായ പാപം ചെയ്ത വ്യക്തിയാണ് ദാവീദ്. പക്ഷെ ദാവീദ് നിലവിളിച്ചു, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ഈ ദാവീദിനോട് കരുണ കാണിക്കുന്ന കർത്താവ് ഈ ദാവീദിനെ കുറിച്ച് പിന്നീട് വചനത്തിൽ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ, ദാവീദിനെ കുറിച്ച് കർത്താവിൻ്റെ ഉള്ളിൽ വാഗ്ദാനമാണ്, യേശുവിൻ്റെ വംശാവലിയിൽ ഈ ദാവീദിൻ്റെ
പേര് കർത്താവ് ചേർത്ത് വെക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1:6 വാക്യത്തിൽ ദാവീദ് ഊറിയായുടെ ഭാര്യയെന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. ലോകത്തെ രക്ഷിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പാപം ചെയ്തിട്ട് അനുദപിച്ച ദാവീദിൻ്റെ പേര് ചേർത്ത് വയ്ക്കാൻ കർത്താവ് മടി കാണിച്ചില്ല. 2 ഒരു അനുഗ്രഹം ഈ ദാവീദിനെ കുറിച്ച് പറയുന്നത്, അത് മത്തായിയുടെ സുവിശേഷം 1:20 വാക്യത്തിൽ ഈശോയുടെ മംഗളവാർത്തയുമായി ബന്ധപ്പെട്ട് യോസേഫ് പിതാവിൻ്റെ ദൂതുകൾ കൊടുക്കുമ്പോൾ ജോസഫിനെ അഭിസംബോധന ചെയ്ത് ദൂതം പറയുന്ന കാര്യമുണ്ട്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, നീതിമാനായ യോസേഫ് എന്നോ വളർത്തുപിതാവായ ജോസഫ് എന്നോ അല്ല ദൂതം വിളിക്കുന്നത്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന്. എന്ന് വെച്ചാൽ രക്ഷാകര ദൗത്യത്തിൻ്റെ ആദ്യ നാളുകൾ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പോലും പഴയ നിയമത്തിൽ പാപം ചെയ്ത് അനുദപിച്ച് രക്ഷ പ്രാപിച്ചതിനെ കുറിച്ച് കർത്താവ് ഓർക്കുകയാണ്. ദാവീദിൻ്റെ വംശത്തെ കർത്താവ് അനുസ്മരിക്കുന്നു. 3 ഒരു പ്രത്യേകത, ലൂക്കായുടെ സുവിശേഷം 2:11 വാക്യത്തിൽ ആട്ടിടയന്മാർക്ക് ദൂതന്മാർ വന്ന് ഈ സന്ദേശം കൊടുക്കുമ്പോൾ വചനത്തിൽ പ്രത്യേകം പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 2:11 വാക്യം, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. രക്ഷകൻ പിറക്കുന്ന സ്ഥലം പോലും അത് ദാവീദിൻ്റെ പട്ടണമാണ്. പാപം ചെയ്ത് അനുദപിച്ചവനോട് കരുണ കാണിച്ച് അവൻ്റെ സ്ഥലം, അവൻ്റെ പട്ടണം രക്ഷകൻ പിറക്കുന്ന സ്ഥലമാക്കി ദൈവമായ കർത്താവ് മാറ്റുകയാണ്. 4 അനുഗ്രഹം ദാവീദിനെ കുറിച്ച് പറയുകയാണ്, അത് അപ്പോസ്തലം നടപടി പുസ്തകം 13:22 വാക്യം, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പാപം ചെയ്ത് അനുദപിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്നൊക്കെ നിലവിളിച്ച ദാവീദിനെ കുറിച്ച് നടപടി പുസ്തകത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം അറിയപ്പെടുന്ന നടപടി പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നു, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന്. 5 ഒരു അനുഗ്രഹം ദാവീദിനെ കുറിച്ച് പറയുന്നത് സാമുവൽ 2 7:15 തിരുവചനമാണ്, നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്ന് എന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. ദാവീദിൽ നിന്ന് എൻ്റെ സ്ഥിരമായ സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം കൊടുക്കുകയാണ്. 6 ഒരു അനുഗ്രഹം ദാവീദിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. 7 അനുഗ്രഹം കൂടി, അത് ദാവീദിനെ ഓർത്ത് സോളമനോട് കർത്താവ് കരുണ കാണിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1 11:12 തിരുവചനത്തിൽ സോളമനെ ദൈവം തള്ളിക്കളയാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ, എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. സോളമനോട് കർത്താവ് കരുണ കാണിക്കുമ്പോൾ അത് സോളമൻ്റെ മിടുക്കൊണ്ടല്ല, അവൻ്റെ പുണ്യം കൊണ്ടല്ല. കർത്താവ് പ്രത്യേകം പറയാണ്, നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് ഞാൻ നിന്നോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. അനുദപിക്കുന്ന ഒരു പാപിയോട്, പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം കാണിക്കുന്ന കരുണ എത്രയോ മഹത്തരമാണ്. ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത കരുണയും സ്നേഹവുമാണല്ലോ ദൈവത്തിൻ്റെത്. 20 ആദ്യ പകുതിയിൽ ജീവിച്ച കരുണയുടെ പ്രവാചിക എന്നറിയപ്പെടുന്ന വിശുദ്ധ മരിയ ഫോസ്റ്ററുടെ ജീവിതത്തിൽ കർത്താവ് അവിടുത്തെ കരുണ സ്വീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട 2 നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശുദ്ധയുടെ ഡയറി കുറിപ്പിൽ വളരെ പ്രത്യേകമായി അനേക സ്ഥലങ്ങളിൽ ആവർത്തിക്കുകയാണ്. അതിൽ 1 കാര്യം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് രോഗിയാണെങ്കിലും, മനസ്സിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, ആത്മാവിൽ പാപമുള്ള വ്യക്തിയാണെങ്കിലും കരുണ ലഭിക്കാൻ വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ മരിയയിലൂടെ കർത്താവ് വെളിപ്പെടുത്തി. വിശുദ്ധ മരിയ ഫോസ്റ്ററിൻ്റെ ഡയർക്കുറിപ്പിൽ 1275 പാരഗ്രാഫിൽ വിശുദ്ധയിലൂടെ കർത്താവ് പറഞ്ഞു, പാപികൾക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ രക്തം ചിന്തിയത്, എൻ്റെ അടുക്കൽ വരുവാൻ അവർ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. എൻ്റെ അടുക്കൽ വരുവാൻ അവർ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. വിശുദ്ധ ഫൗസ്റ്റ ഡയർ കുറിപ്പ് 848 പാരഗ്രാഫിൽ വിശുദ്ധയുടെ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, ഈ പ്രാർത്ഥന ചെല്ലുന്നവർക്ക് വേണ്ടി എൻ്റെ ദയാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും.
സർവലോകത്തോടും എൻ്റെ കരുണയെ പറ്റി പറയുക. കരുണയുടെ ജപമാല ചൊല്ലിയ കർത്താവിൻ്റെ കരുണയുടെ ഹൃദയം നമുക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് വിശുദ്ധയിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. വീണ്ടും 687-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ ഡയറക്റ്റുപ്പിൽ ഈ കരുണയുടെ ജപമാല ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മരണസമയത്ത് എൻ്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും എന്ന് വിശുദ്ധയിലൂടെ കർത്താവ് വാഗ്ദാനം നൽകുകയാണ്. വീണ്ടും 687-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധയുടെ കർത്താവ് പറഞ്ഞു, എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എൻ്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് അവന് കൃപ ലഭിക്കുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും കരുണയുടെ ജപമാല ചൊല്ലുന്ന വ്യക്തിക്ക് എൻ്റെ കരുണ കൃപ ലഭിക്കുന്നതാണ് എന്ന് വിശുദ്ധയോട് കർത്താവ് പ്രത്യേകം വെളിപ്പെടുത്തുകയാണ്. കുരിശിൽ കടന്ന് യേശു പിടയുന്ന സമയത്ത് യേശുവിൻ്റെ അടുത്ത് കുരിശിൽ കടന്ന് നല്ല കള്ളൻ, അവൻ ഒരു കരുണയുടെ ജപമാല മുഴുവൻ ചൊല്ലിയില്ലല്ലോ. കർത്താവ് അങ്ങ് പറദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ എന്നൊന്ന് അവൻ നിലവിളിച്ചപ്പോൾ കർത്താവിൻ്റെ കരുണയിൽ ശരണം വെച്ച നല്ല കള്ളനോട് കർത്താവ് പറഞ്ഞത് ഇന്നും നീ എന്നോടുകൂടി പറദീസായിലായിരിക്കുമെന്നുള്ളതാണല്ലോ. വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് കർത്താവ് വെളിപ്പെടുത്തിയ ഒരു സന്തോഷദൂത് ഇതാണ്, കരുണയുടെ ജപമാല ചൊല്ലി കർത്താവിൽ നിന്ന് കരുണ സ്വീകരിക്കാം. നീ രോഗിയാണെങ്കിലും നീ പാപിയാണെങ്കിലും നീ മനസ്സ് തകർന്നവനാണെങ്കിലും കർത്താവിൻ്റെ സഭയിലൂടെ വിശുദ്ധയിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിനക്ക് ആശ്വാസം ദൂതുണ്ട്, നീ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഒരു പ്രത്യേകത, രണ്ടാമത്തെ ഒരു ആശ്വാസത്തിൻ്റെ ദൂത് വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് കർത്താവ് നൽകിയത് അത് കരുണയുടെ നൊവേനയാണ്. വിശുദ്ധയുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഈ 9 ദിവസങ്ങളിൽ എല്ലാ ആത്മാക്കളെയും എൻ്റെ കരുണയുടെ അരുവിയിലേക്ക് നീ നയിക്കണം. ഇതിൽ നിന്ന് ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്തും അവർക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർ നേടിയെടുക്കട്ടെ. കരുണയുടെ നൊവേനയിൽ ഈശോ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതീശോയുടെ തന്നെ പ്രത്യേക നിയോഗങ്ങളാണ്. പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച വരെയാണ് ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ബാക്കി സമയങ്ങളും പ്രാർത്ഥിക്കാം, പക്ഷെ പ്രത്യേകം കർത്താവ് പറഞ്ഞൊരു സമയമാണ് ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച വരെ. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനും കർത്താവ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിശുദ്ധയിലൂടെ. കർത്താവ് പറയാണ്, എൻ്റെ ജനം, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അടുക്കൽ വന്ന് ഈ നൊവേനയിലൂടെ നേടിയെടുക്കട്ടെ എന്ന് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. പാപികളോട് കരുണയുള്ള കർത്താവ്, രോഗികളോട് കരുണയുള്ള കർത്താവ്, മനസ്സ് തകർന്നവരോട് കരുണ കാണിക്കുന്ന ദൈവം. അഹാബ് പാപം ചെയ്തു, പക്ഷേ കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ അവന് പറ്റിയില്ല. ദാവീദ് അതിലും വലിയ പാപം ചെയ്തു, ദാവീദ് നിലവിളിച്ചു, അനുതപിച്ചു, അവനോട് കർത്താവ് കരുണ കാണിച്ചു. ഈ കരുണ സ്വീകരിക്കാൻ വേണ്ടി വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് കർത്താവ് വെളിപ്പെടുത്തി 2 അടിസ്ഥാന ദൂതുകളാണ്. 1, നിരന്തരം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. 2, കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണം. ജെറമിയുടെ പ്രവചനം 3:22 അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. യേശയുടെ പ്രവചനം 40:31, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും, അവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടും. ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും, ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ, ആത്മാവിലെ അസ്വസ്ഥതകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി, ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി, ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുടെയും കൂട്ടായ്മയോട് ചേർന്ന് ഈ സമയം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ്, അങ്ങയുടെ കരുണയും സ്നേഹവും, അതിരറ്റ സ്നേഹവും തിരിച്ചറിയാൻ ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ. മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, പിതാവേ, കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം, ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്കാം. ഇല്ലാതെ സ്നേഹിക്കും താതരു നന്ദി.
വിലാപങ്ങളുടെ പുസ്തകം 3:22-23 വാക്യങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന ഈ വിശുദ്ധവാര ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തായിരുന്നു കൊണ്ട് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യേശോയെ നമ്മുടെ സ്ഥലത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് മുട്ടുകുത്തി ഒരുങ്ങാം. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അങ്ങോട്ട് കരുണ, അവിടുത്തെ സ്നേഹം അങ്ങനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ രക്ഷണ കർത്താവായി ഏറ്റുപറയുന്നു. ഹാലലുയ്യ, ഞങ്ങളുടെ നാഥൻ രക്ഷണ കർത്താവ് അവിടെ നിന്നാണ് ഏറ്റുപറയുന്നു. യേശുവേ, യേശുവേ, കരങ്ങൾ കൂപ്പി അപ്പസ്തലന്മാരുടെ നടപടി പുസ്തകം 4:30. ആദിമസഭ പ്രതിസന്ധികളുടെ ഞെരുക്കങ്ങളുടെയും മധ്യേ വലിയ തീക്ഷ്ണതയോടുകൂടി കർത്താവിനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ എന്ന് ആദിമസഭയുടെ നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തി സംഭവിക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കണം, അടയാളങ്ങൾ സംഭവിക്കണം. ഇസലൂക്കാട് സുവിശേഷത്തിൽ 7:10 സ്നാപകൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് വരാനിരിക്കുന്നത് നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്നറിയാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിക്കുക. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, അന്ധർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു. ഇത് കണ്ടിട്ട്, ഇത് കേട്ടിട്ട് ഞാൻ തന്നെയാണ് രക്ഷകനായ യേശു എന്ന് അവൻ തിരിച്ചറിയട്ടെ. അതുകൊണ്ട് നിങ്ങൾ പോയി കാണുന്നതും കേൾക്കുന്നതും അറിയിക്കുക എന്ന് സ്നാപകൻ്റെ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു വിടുന്നുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എല്ലാ കുറവുകളോടും കൂടി കർത്താവിനെ സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിച്ച് അവിടുത്തെ നമുക്കൊന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പുത്രനായ ഈശോയുടെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ രോഗശാന്തി, യേശുവിൻ്റെ നാമത്തെ അടയാളങ്ങൾ, യേശുവിൻ്റെ നാമത്തെ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. പിതാവേ, സഭയുടെ കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഭയുടെ കൂട്ടായ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തി. കരങ്ങൾ അടിച്ച് ഭവനങ്ങളിൽ ഇരുന്ന് യാത്രകളായിരിക്കുന്ന എവിടെയായിരുന്നാലും ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ആത്മാവ് കൊണ്ടോ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം അനുവദിക്കുന്ന വിധത്തിൽ കർത്താവിനെ ആരാധിക്കുക. യാത്രകളായിരിക്കുന്ന നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിനെ സ്തുതിക്കുക. ഓഫീസുകളിൽ നിന്ന് ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നിങ്ങൾ മനസ്സുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക.
പന്തക്കുസ്തായിൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസ് യോഹന്നാനും മുടന്തനായിരിക്കുന്ന രോഗിയെ കണ്ടപ്പോൾ, ദേവാലയത്തിന്റെ കവാടത്തിലെ രോഗിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, സ്വർണമോ വെള്ളിയോ കൈവശമില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ സൗഖ്യം പ്രാപിച്ചു. സർവ മറന്നു കർത്താവിനെ ആരാധിക്കുന്നു. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയൊരു കൃപ ലോകം മുഴുവനിലേക്ക് വർഷിക്കപ്പെടട്ടെ. ശാലോ ചാനലിലൂടെ ദേശം ഉണരട്ടെ. ശാലോ ശുശ്രൂഷയുടെ കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷ പകരം സകല അനുഗ്രഹം പ്രാപിക്കട്ടെ. കരങ്ങൾ താഴ്ത്തി അടിച്ച് പതിനൊന്നാമത്തെ 40-41 വാക്യങ്ങൾ. ലാസറിന്റെ കുഴിമാടത്തെ അരികിൽ യേശു വന്നപ്പോൾ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമാകുന്നു ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിന്റെ രോഗം, നിന്റെ തകർച്ച, നിന്റെ കഷ്ടപ്പാട് എന്ത് തന്നെയാണേലോ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ദർശിക്കുക തന്നെ ചെയ്യും. അവിടത്തേക്കൊന്നും അസാധ്യമല്ലല്ലോ. വലിയ വിശ്വാസത്തോടെ കുട്ടായി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തടവറയിലും ചെങ്കടലിലും യോഗത്തിലും മനസ്സിന്റെ ഭാരങ്ങളിലും പാപത്തിന് അടിമത്തിനും കഴിയുന്ന എല്ലാ ദൈവമക്കളെ ജീവിതങ്ങളെ ഉയർത്തിയ കരങ്ങളോട് ചേർത്ത് സമർപ്പിച്ച കർത്താവ്, ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന ശാലോമയിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ലോകത്തിന്റെ അവസ്ഥകള്, മനസ്സിന്റെ ആകൃതകള്, പാപത്തിന്റെ അടിമത്തകള് എല്ലാം കർത്താവിന്റെ സ്വലേക്ക് ഉയർത്തി ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. കർത്താവേ അഭിഷേകം ചെയ്യണമേ, കർത്താവേ അഭിഷേകം ചെയ്യണമേ.
ദിവ്യകാരുണ്യേശ്വരയിൽ ശാന്തമായിരുന്ന് സാധിക്കുന്നത് കരങ്ങളുടെ ഹൃദയത്തോടെ ചേർത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. കുഷ്ഠരോഗിയുടെ യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. കർത്താവെ, അവിടുന്ന് പാപങ്ങളെല്ലാം ഓർത്തിരുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകുമെന്ന് നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നതാണല്ലോ. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊന്നും തന്നെയില്ല. പുണ്യമെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നും തന്നെയില്ല. ദൈവസന്നിധിയിലൊക്കെ ഞങ്ങൾക്ക് ഒന്നും തന്നെയില്ല. എങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്തതാണല്ലോ. അവിടുത്തെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. പിതാവേ, ഞങ്ങൾ പാപികളായിരുന്നിട്ടും ഞങ്ങൾ അവിശ്വസ്തരായിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനെ നൽകിയ, അവിടുത്തെ പുത്രനെക്കുറിച്ച് ബലിയായി സമർപ്പിച്ച ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, അവിടുത്തെ കരുണയിലേക്ക്, അവിടുത്തെ കാരുണ്യത്തിൽ മാത്രം ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഞങ്ങളുടെ ആത്മാവിലെ അസ്വസ്ഥതകൾ, പാപത്തെക്കുറിച്ചുള്ള ആഗ്രഹ ഉത്കണ്ഠ, കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ അവിടുത്തെ കരുണ ഞങ്ങൾ ശരണം വയ്ക്കുന്നു. ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയരുത്, ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കരുത്. ഈശോയുടെ സന്നിധിയിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ദുഃഖങ്ങളുമായി വന്നവരാരും തന്നെ കണ്ണുനീരോടെ തിരിച്ചു പോയിട്ടില്ല. രോഗികൾ സൗഖ്യം പ്രാപിച്ചു, മനസ്സ് തകർന്നവർ ആശ്വസിച്ചു പോയി, പാപത്തിൽ അടിമത്വമായി വന്നവർ വിടുതൽ പ്രാപിച്ചാണ് കടന്നുപോയത്. യേശയ്യാടെ പ്രവചനം 5-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. കർത്താവ് വലിയ വേദനയോടെ ചോദിക്കുന്നു, എൻ്റെ മുന്തിരിത്തോട്ടത്തിനോട് ഞാൻ ചെയ്തതില്ലാതെ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത യജമാനൻ വേദനയോടെ ദുഃഖത്തോടെ കാട്ടു മുന്തിരിപ്പഴം പുറപ്പെടുവിക്കുന്ന മുന്തിരിത്തോട്ടത്തെ ഓർത്ത് വിലപിക്കുകയാണ്. വിശുദ്ധ മരിയപോസ്തലയുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകളെ, എൻ്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പീഡാസഹനത്തെയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ മുറിപ്പാടുകളെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. കഥാനങ്ങൾ മാനസേ വന്നീടു നേരവും കളരാതെ എന്നെ നീ കാത്തിടണേ. കഥാനങ്ങൾ
ജീവിതത്തിലെല്ലാം ഞെരുക്കങ്ങള്, രോഗം, മനസ്സിന്റെ അസ്വസ്ഥതകള്, പാപത്തിന്റെ ഭാരങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാം. പത്രോസിന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഈശോയുടെ തിരുരത്തത്താൽ ഈ രാത്രി ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളെ വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി കടത്താൻ നിങ്ങൾക്ക് സ്തുതിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, യേശുവേ, പിതാവേ, പുത്രനായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഈശോയുടെ തിരുരത്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. രോഗികളെ ഈശോയുടെ രക്തത്താൽ മുദ്ര ചെയ്യണമേ. മനസ്സ് തകർന്നിരിക്കുന്നവരെ, നിരാശയിലും സങ്കടത്തിലും കഴിയുന്നവരെ, ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നവരെ ഈശോയുടെ തിരിച്ചറിയാൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. വിട്ടുമാറാത്ത പാപത്തിന് അടിമത്തകൾ കഴിയുന്നവരെ, ലഹരിയുടെ അടിമത്തിൽ കഴിയുന്നവരെ, രക്ഷപ്രാപിക്കാൻ പറ്റാത്ത വിധം ലോകമോഹമൊക്കെ അടിമപ്പെട്ട് കഴിയുന്നവരെ ഈശോയുടെ രക്തത്താൽ കഴുകണമേ, കഴുകണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, മനസ്സിനെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ അറിയുന്ന കർത്താവേ, വംശങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ, തലമുറകൾ അകൃത്യങ്ങൾ പൊറുക്കണമേ. ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നതെല്ലാം ദിവികാരണ ഈശോയുടെ സദയിൽ മുട്ടുകുത്തി ജീവിതത്തെ, കുടുംബത്തെ, വംശത്തെ മുഴുവൻ കർത്താവിന് കൊടുക്കാം. ദിവികാരണ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ഈശോയുടെ അടുത്ത് വന്ന് ഓരോരുത്തരോട് ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അന്തം പറഞ്ഞു, നീ കാഴ്ച കിട്ടണം. കുഷ്ഠരോഗി പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യം കിട്ടണം. അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ യോഗ്യതകളൊന്നും തന്നെ ഏറ്റു പറയാനില്ല. അവിടുത്തെ കരുണ മാത്രം നമുക്ക് ആശ്രയമായിട്ടുള്ളൂ. പിതാവിൻ്റെ സന്ധികൾ ഈശോയുടെ പീഠാസനങ്ങൾ സമർപ്പിച്ച് ഇരുവികാരന് ആശീർവാദം സ്വീകരിച്ച സമയത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് എല്ലാവരും സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വംശങ്ങളുമേ കരുണയായിരിക്കണമേ.
കുടുംബങ്ങളുടെ മേ കരുണയായിരിക്കണമേ, ശുശ്രൂഷ മേഖലയുടെ മേ കരുണയായിരിക്കണമേ, ലോകരാഷ്ട്രങ്ങളുടെ മേ കരുണയായിരിക്കണമേ, രൂപതകളുടെ മേ കരുണയായിരിക്കണമേ, കുടുംബങ്ങളുടെ മേ കരുണയായിരിക്കണമേ, രോഗികളുടെ മേ കരുണയായിരിക്കണമേ, മനസ്സ് തകർന്നുള്ള മേ കരുണയായിരിക്കണമേ, പാപത്തെ കഴിഞ്ഞുള്ള മേ കരുണയായിരിക്കണമേ. കർത്താവേ, കർത്താവേ, ഈ ശുശ്രൂഷ മക്കളെ, എല്ലാ ദൈവ മക്കളെയോ അവിടുത്തെ കൃപയാൽ, അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. കർത്താവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, കണ്ണുകടച്ച് കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തെ സ്വീകരിക്കാം. തള്ളി പറഞ്ഞു പോയ പത്രോസ് തിരികെ വന്ന് അപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു, ഇവരെക്കാളധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരെക്കാളധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉപകർത്താവെ എന്ന് മറുപടി പറഞ്ഞ പത്രോസ് രണ്ടാമതും പറഞ്ഞു ഉപകർത്താവെ. മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അവിടെ നിന്ന് അറിയുന്നു, അവിടെ എല്ലാം അറിയുന്നു. ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കാം. ഹൃദയം കൊണ്ട് കർത്താവ് പറയാം, കർത്താവെ അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ശരണം വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മക്കളും ഹൃദയം കൊണ്ട് കർത്താവിനോട് സംസാരിക്കുക. വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്തത് നിശബ്ദ നിമിഷങ്ങളിൽ ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമല്ലോ. ഹൃദയങ്ങൾ അറിയുന്ന കർത്താവ് ഓരോരുത്തർക്കും പ്രതിഫലം നൽകും. ഇതു നന്മ